ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് അത്ഭുത പ്രവർത്തനപരം അത്ഭുത രോഗശാന്തിപരം വിശ്വാസത്തിൻ്റെ പരം ഇത് മൂന്നും ശക്തിവരങ്ങളാണ് അതോടൊപ്പം മരിച്ചവരെ വരം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ മണിക്കൂറിൽ കേൾക്കാനായിട്ട് പോകുന്നത് ശക്തിവരങ്ങളാണ് അത്ഭുത പ്രവർത്തനപരം അത്ഭുത രോഗശാന്തി വരും വിശ്വാസത്തിന് വരം വിശ്വാസത്തിൻ്റെ വരം നമുക്ക് എല്ലാവർക്കും ലഭിക്കണം വിശ്വാസത്തിൻ്റെ വരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീഷ്ണമായിട്ടും ശക്തമായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ വിശ്വാസവരം വിശ്വാസവരവും അത്ഭുത പ്രവർത്തനപരവും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നു വിശ്വാസപരവും അത്ഭുത പ്രവർത്തനപരവും ഒന്നിച്ച് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അത്ഭുത രോഗശാന്തികൾ നടക്കുക നമ്മൾ ആദ്യ ഭാഗത്ത് ഈ മൂന്ന് വരങ്ങളെ കുറിച്ച് പൊതുവായിട്ട് കേൾക്കും ലാസ്റ്റ് മരിച്ചവരെ ഉയർപ്പിക്കുക അതേക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് ഒന്നു കോരുന്നോസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വചനം ദൈവം സഭയിൽ ഒന്നാമത് അപ്രസ്തോലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ സഹായകർ ഭരണകർത്താക്കൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു ദൈവമാദ്യം ിയമിച്ചാക്കിയിരിക്കുന്നു അപസ്തോലന്മാര് അത് കഴിഞ്ഞ് അടുത്ത സ്ഥാന പ്രവാചകന്മാർക്ക് മൂന്നാമത് പ്രബോധകരെ തുടർന്ന് അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ അത്ഭുത പ്രവർത്തന പരം രോഗശാന്തിപരം ഈ വരങ്ങളെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് തരണം ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ് മനുഷ്യന്റെ ഇച്ഛയോ അവന്റെ ആഗ്രഹമോ പ്രയത്നം കൊണ്ടല്ല ഈ വരങ്ങൾ കിട്ടുന്നത് ദൈവം തന്റെ ശുശ്രൂഷയിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികള് എത്രമാത്രം ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ദൈവത്തോട് വിശ്വസ്ഥനായിരിക്കുന്നോ അതനുസരിച്ചാണ് ശുശ്രൂഷ വരങ്ങളുടെ ശക്തി ജ്വലിക്കുന്നത് നമുക്ക് ദൈവം തരുന്ന ആത്മീയ ആത്മീയവരങ്ങള് ദർശനപരം പ്രവചനപരം രോഗശാന്തിപരം അത്ഭുത വചന അന്യഭാഷാപരം ദർശനം വ്യാഖ്യാനിക്കാൻ വരം പ്രവചനം വ്യാഖ്യാനിക്കാൻ വരം നേതൃത്വത്തിന് പരം വചന ശുശൂഷിക്കുന്ന പരം പ്രബോധനത്തിന് പരം വ്യത്യസ്തമായ വരങ്ങളുണ്ട് നമ്മൾ ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തനായിരിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മളിൽ വരദാനങ്ങളുടെ ശക്തി ദൈവശക്തിയുടെ അളവ് വർദ്ധിക്കുന്നത് അല്ലുയ അല്ലേ ലുയ്യ ഈ കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളത്ത് ഒരു വൺ ഡേ പ്രോഗ്രാം നടക്കുകയാണ് അവിടെ രൂപതയുടെ ആനിമേഷൻ സെന്ററാണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് പേര് കൺവെൻഷൻ പങ്കെടുക്കുന്നുണ്ട് ഉച്ചുകഴിഞ്ഞത്തെ സെക്ഷനിൽ ഞാൻ അല്പം വചനം പറഞ്ഞിട്ട് മേജറായിട്ടുള്ള രോഗികളായിട്ടുള്ളവരോട് മുൻഭാഗത്തോട്ട് കൊണ്ടുവരാൻ വീൽ ചെയറിലുള്ളവർ തളർന്നവർ അങ്ങനെ ഒത്തിരി പേര് കാലുടിഞ്ഞവർ ക്യാൻസർ ബാധിച്ചുള്ളവർ അപ്പം ഒരു സൗഖ്യ പ്രാർത്ഥന അവർക്ക് വേണ്ടി നടക്കുകയാണ് ആ സമയത്ത് അനേകരെ കഥാവ് സ്പർശിച്ചു അനേകരെ എഴുന്നിട്ടു വലത് കൈയും കാലുമൊക്കെ തളർന്ന ഒരു സഹോദരി അങ്ങനെ വരികയാണ് നടത്തിക്കൊണ്ട് മുൻപോട്ടും വന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുകയാണ് അവരോട് പറയുക ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു പിടിച്ചുകൊണ്ട് വരുന്നവര് പിടിവിട്ട് മാറി നിൽക്കുക ഭരതവശം നടന്നു പോയ സ്ത്രീയാണ് ആ സ്ത്രീയോട് ഞാനിങ്ങനെ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു ആ സ്ത്രീ അപ്പോൾ തന്നെ അങ്ങോട്ടും കൂടി നടക്കാൻ തുടങ്ങി സ്റ്റെപ്പുകൾ കയറി ആ സഹോദരി സ്റ്റേജിലേക്ക് വരിക ആ നിമിഷം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി അവളുടെ സൗഖ്യത്തിലേക്ക് വരിക ഈ കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന നമ്മുടെ ധ്യാനത്തിന് വേണ്ട ആയിരത്തി ഇരുന്നൂറ് പേരാണ് അവിടെ പങ്കെടുത്തത് ആദ്യ ദിവസത്തിന്റെ സൗഖ്യ പ്രാർത്ഥനയിൽ തളർന്നു കിടന്ന മൂന്ന് പേര് എണീറ്റ് നടന്നു കരല അത് കർത്താവാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് കർത്താവിൻ്റെ മഹത്വം ദൈവം എന്നെ ഒരു ഉപകരണമാക്കുന്നു എന്ന് മാത്രം അതാണ് ഞാൻ പറഞ്ഞത് ദൈവം നമുക്ക് നൽകുന്ന ആത്മീയ കൃപാവരങ്ങൾ എത്രമാത്രം നമ്മൾ വിശ്വസ്തമായിട്ട് ഉപയോഗിക്കുന്നുവോ ദൈവത്തോട് ഞാൻ എത്രമാത്രം വിശ്വസ്തനായിട്ടിരിക്കുന്നുവോ അതനുസരിച്ച് നമ്മളിലെ ദൈവശക്തിയുടെ അളവ് വർദ്ധിക്കുവാൻ തുടങ്ങാം ആദ്യത്തെ നാളുകളിലൊക്കെ രോഗികൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണം സൗഖ്യത്തിന് ഇപ്പം ആ ഒരു സ്റ്റേജ് മാറി യേശുരനാഭത്തിലെ സൗഖ്യം എന്ന് പറഞ്ഞാൽ അന്നേരം സൗഖ്യം ചില അടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അങ്ങനെ സൗഖ്യം അതങ്ങ് നടക്കുകയാണ് അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കർത്താവിന്റെ ആത്മാവ് ശക്തി അയച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നു പ്രാർത്ഥനയില് പൈശാചിക ബന്ധനങ്ങൾ തകർക്കപ്പെടുകയാണ് ആദ്യം തന്നെ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചത് നമ്മിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ നമ്മളൊന്ന് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അങ്ങനെ പ്രേരണ തന്നിട്ട് തന്നെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഞെരുക്കുന്ന തിന്മയുടെ ശക്തികളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ആ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തില് നമ്മളെ ബന്ധിച്ചു പുറത്താക്കാൻ തക്കവണ്ണമുള്ള അഭിഷേകം വിശുദ്ധി നമ്മളിൽ ഉണ്ടാവണം ഇവിടെ ഇരിക്കുന്ന അനേക വ്യക്തിയുടെ ശുശൂഷ എന്തുകൊണ്ട് വളരുന്നില്ല സുശൂഷ തീയായിട്ട് മാറുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരു ശുശൂഷകൻ ജീവിതം കത്താവിന് സമർപ്പിച്ച് ഇറങ്ങുന്ന നിമിഷം മുതൽ അവനെ തകർക്കുവാനായിട്ട് അവിശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു ശത്രുണ്ട് പിശാച് ഒരു ശുശൂഷകൻ ഇറങ്ങുന്നത് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയ ആത്മാക്കളെ നേടുന്ന വ്യക്തിയാണ് പിശാചിന്റെ ഏറ്റവും വലിയ ശത്രുഷയ്ക്കായിട്ട് ഒരു വ്യക്തി ഇറങ്ങാ തുടങ്ങുമ്പോൾ മുതൽ അവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങള് അവന്റെ ഇടവകൽ പ്രശ്നങ്ങള് സമൂഹത്തിൽ പ്രശ്നങ്ങള് എല്ലാം ആരംഭിക്കുകയാണ് നിന്റെ ശുശ്രൂഷ വളരുന്നതനുസരിച്ച് നിന്നെ റിയുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയണം നിന്റെ മേൽ ദൈവ ശക്തിരിപ്പുണ്ട് നീ അഭിഷേകം ചെയ്യപ്പെട്ടവനാ നിന്റെ മേൽ ശക്തിയിരുപ്പുണ്ട് അതുകൊണ്ടാ നാട്ടുകാര് വീട്ടുകാര് എല്ലാവരും നിനക്കെതിരെ കല്ലെറിയുന്നത് നിന്റെ മേൽ പിശാചനെ പൊട്ടിക്കുവാൻ ജോലിയെ സൗഖ്യപ്പെടുത്തുവാൻ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ശക്തി നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് നിനക്കെതിരെ എല്ലാവരും ശത്രുക്കളായിട്ട് മാറുക നിന്റെ കുടുംബത്തിൽ പോലും നിനക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രൂപപ്പെടുക നിന്റെ ഇടവകയിൽ അധികാരികളിൽ എല്ലാ ഭാഗത്തും ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങൾ അപ്പോൾ നീ എന്തു ചെയ്യണം നീ ശാന്തമായിട്ട് കർത്താവിന്റെ എടുക്കൽ പ്രാർത്ഥിച്ച് 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 കാത്തിരിക്കുക പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്നവരെ കർത്താവ് തക്ക സമയത്ത് ഉയർത്തുവാനായിട്ട് പോകുക അല്ലേ ലുയാ കരമുയർത്തി ഒന്ന് അടിക്കാമോ ശക്തിയോടെ പോരാ ഉണർവോടെ വെല്ലുവിശ്വാസത്തോടെ കരമടിക്കട്ടെ നമ്മളെ ഞരുക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മളെ കിട്ടുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ ഞാൻ ഇരുപത്തിയെട്ട് വർഷമായി ശുശ്രൂഷ ജീവിതത്തിൽ വന്നിട്ട് കഥാവിന് വേണ്ടി ശുശ്രൂഷ എന്ന് വരുന്ന ശുശ്രൂഷ അറിയാം ഒരു ശുശ്രൂഷയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അല്ലെ എന്ത് വരാൻ പോകുന്നു ആത്മാവിൽ കാര്യങ്ങൾ അറിയാം ആ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ എല്ലാവരും വളരണം എല്ലാവരും കർത്താവ് ഒരു സമൂഹത്തിൽ എന്ത് സൗഖ്യം നൽകും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഒരു ജനത്തിന് മേൽ എന്ത് കർത്താവ് ചെയ്യും മുന്നമേ ദൈവത്തിൻ്റെ ആത്മാവ് അല്ല തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും കല്ലെരിയ ശുശ്രൂഷ ജീവിതത്തിലെ ഒരു വളർച്ച എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമായ വ്യക്തിപരമായ ഒരു ബന്ധമാണ് ശുശ്രൂഷാ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമായ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ വളരണം പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകൾ മുൻപോട്ട് പോകണം അത് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ നമ്മുടെ ബുദ്ധിയിലും കഴിവിയിലും ആശ്രയിച്ചുകൊണ്ട് ശുശ്രൂഷകൾ വിജയിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് നടപ്പില്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മോടൊത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവ നമ്മളെ ശുശൂഷയിൽ നയിക്കുന്നത് ശുശൂഷയിൽ വളർത്തുന്നത് അല്ലേലുയാ ോണ്ട് അല്ല നമ്മൾ ആദ്യം കേൾക്കുന്ന ഭാഗം അത്ഭുത പ്രവർത്തന വരത്തെ കുറിച്ചാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് മോശയുടെ കയ്യിൽ ഒരു വടി കൊടുത്തു മോശയുടെ കൈവശം ഒരു വടി കൊടുത്തു ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോശയെ നിയമിച്ചാക്കി ആറു ലക്ഷത്തോളം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ ഒരു സമൂഹത്തെ നയിച്ചുകൊണ്ട് മോശ വരികയാണ് മോശയുടെ കരങ്ങളിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവമായ കർത്താവ് ചെയ്തിട്ടുണ്ട് മോശയോട് മുഖാഭിമുഖം ദൈവം സംസാരിച്ചു മുഖത്തോട് മുഖം ദൈവം സംസാരിച്ചിട്ടുണ്ട് മോശയോട് ദൈവം മുഖത്തോട് മുഖം സംസാരിച്ചുവെങ്കിൽ ഈ പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ മോശയോട് മുഖത്തോടു മുഖം സംസാരിച്ച ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് മോശയോട് ദൈവം മുഖത്തോട് മുഖം സംസാരിച്ചു ആ ദൈവം ഇന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് ഒത്തുവസിക്കുന്നു പുറപ്പാടിന് പുസ്തകത്തില് പതിനാലാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പതിനഞ്ച് പതിനാറ വച്ചു മോശ ദൈവസന്ധിയില് നിലവിളിച്ചു കരയുക എന്താ കാര്യം മുൻപിൽ വിശാലമായ ചങ്കടൽ പിൻപിൽ ദൈവത്തിൻ്റെ ജനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഫറവോയുടെ സൈന്യം ഭജനം പറയുന്നു മോശം നിലവിളിച്ചു കരയുക മോശ കരയ അപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് ചോദിക്കുന്നു നീ എന്തിനാണ് കരയുന്നത് നീ എന്തിനാണ് കരയുന്നത് നിന്റെ കയ്യിലെ വടി എടുക്കുക ഒന്ന് നീ എന്തിനാണ് കരയുന്നത് നിന്റെ കയ്യിൽ വടി എടുക്കുക വടിയെടുക്കുക എന്തായി വടി അറിയാമോ കർത്താവ് നൽകിയ ആത്മീയ വരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നിന്റെ കയ്യില് വടി എടുക്കുക എന്തിനാണ് നീക്കറിയുന്നത് വടി കൈയിലെടുക്കുക അടുത്ത വചനം എന്താ പറയുന്ന ജനത്തോട് മുൻപോട്ട് നടക്കുവാൻ പറയുക വടി കയ്യിലെടുക്കുക ഈസായൽ ജനത്തോട് മുൻപോട്ട് നടക്കുവാൻ പറയുക ഇവിടെ മോശ കരഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ചങ്കടലിനെ പിളർത്തി ദൈവജനത്തെ അക്കരെ നയിച്ചുവെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആണോ അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആണെങ്കിൽ അവിടെ ഒരു അല്പം തെറ്റുണ്ട് യഹോവയായ ദൈവം അവിടെ ഇറങ്ങി വരുന്നില്ല യഹോവയായ ദൈവം മോശയോട് പറയാ വഴി കൈയിലെടുക്കുക ഇസ്രായേൽ ജനത്തോട് മുൻപോട്ടു നടക്കാൻ പറയുക നിന്റെ കര നീട്ടി ചങ്കടലിനെ പിളർക്കുക നിന്റെ കര നീട്ടി ചങ്കടലിനെ പിളർക്കുക ചങ്കടലിനെ പിളർക്കാനുള്ള ശക്തി നിന്റെ ഉള്ളിൽ ഞാൻ നിറച്ചിട്ടുണ്ട് ചങ്കടലിനെ പിളർക്കാനുള്ള വരം നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് ഉണർവോടെ ശക്തിയോടെ വിളിച്ച് നീ കരുന്നിട്ടി ചങ്കളിലെ പിളർക്കുക ഇവിടെ ഓരോ ശുശ്രൂഷകരോടും കർത്താവിന്റെ ആത്മാവിന് ഇതാ പറയാനുള്ളത് നീ കരം നീട്ടുക നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ അടയാളങ്ങളെ പ്രവർത്തിക്കുവാൻ എൻ്റെ യേശുവന് ആഗ്രഹമുണ്ട് നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവൻ ആഗ്രഹമുണ്ട് കരമടിച്ചു സ്തുതിക്കട്ടെ ശക്തിയോടെ എന്നെ എനിക്ക് എല്ലാം സാധിക്കും യേശുവിന്റെ കൂടെയുണ്ട് എന്നെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കുവാൻ യേശുവിന്റെ കൂടെയുണ്ട് വഴി ദൈവമായ കർത്താവ് മോശോട് പറയാ ചങ്കടം നീട്ടി ചങ്കടലെ പിടർക്ക ജനത്തോട് മുൻപോട്ട് പോകാൻ പറയുക ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ ജനത്തെ ദൈവം ദൈവംകളെ ആത്മീയ കൃപാവരങ്ങൾ നൽകി നിർത്തിയിരിക്കുന്നത് അത്ഭുത പ്രവർത്തനപരം അത്ഭുത രോഗശാന്തിപരം അസാധാരണമായ കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ശുശ്രൂഷകർക്ക് ദൈവം നൽകുന്ന എന്തിനാറിയാമോ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടിയാ ഇത് നമ്മുടെ സ്വന്തം താല്പര്യ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ഉപയോഗിക്കാനല്ല ദൈവ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻറെ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മുടെ മേൽ ആത്മീയ കൃപകള് വരങ്ങളൊക്കെ നിറയ്ക്കുകയാ പുറപ്പാടിന്റെ പുസ്തകത്തില് പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താമത്തെ വചനം പറയുന്നു അവൻ്റെ കാറ്റുവീശി

ചെങ്കടൽ പിളർക്കപ്പെട്ടു ദൈവത്തിന്റെ ജനം വരണ്ട ഭൂമിയിലൂടെ നടന്ന് അക്കര കടക്കുക ഇവിടെ മോശോടെ പറയുന്നത് കര നീട്ടി ചെങ്കടലിനെ പിളർക്കുവാൻ കർത്താവിന്റെ സുസൂഷകര് ആരും മോശക്കാരല്ല ചെങ്കടലിനെ പിളർത്തിയവൻ അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നിന്റെ കരങ്ങളിലൂടെ മരിച്ചോർപ്പ് പോലും ഉയർക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് നീ വില കൊടുത്തിട്ടില്ല അതിനുള്ള വിശുദ്ധിയില്ല അതിനുള്ള ത്യാഗമില്ല അതിനുള്ള താപസ ജീവിതമില്ല അതുകൊണ്ട് എന്നെക്കൊണ്ടും നിങ്ങളെ അതിന് പറ്റുന്നില്ലെന്ന് മാത്രം അല്ലെ ലിയെലുയേശുവി നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവി നന്ദി ഈ കഴിഞ്ഞ ക്രിസ്ത്യൻ്റെ ധ്യാനത്തിന് പങ്കെടുക്കാൻ വന്ന ഒരു സഹോദരൻ ബിനോജ എന്ന പേര് ഒരു നാല് വർഷം നമ്മുടെ ധ്യാനം കൂടുക അന്ന് ധ്യാനിക്കാൻ വരുമ്പോൾ എറണാകുളം ലേക്ഷർ ഹോസ്പിറ്റലിൽ എൽ ഫോർ എൽ ഫൈവ് ഡിസ്കുകൾ ദ്രവിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയായിരുന്നു കാലുകൾക്ക് ബലക്കുറവ് അങ്ങനെ ആ വ്യക്തിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുന്നു ധ്യാനാവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു വിശ്വാസമുണ്ട് ഭാര്യ പറഞ്ഞ് വിശ്വാസമുണ്ട് വിനോദിനോട് ചോദിച്ചു വിനോദിന് ബിനോജിനത്ര വിശ്വാസം പോരാ ഞാൻ പറഞ്ഞു ഷർട്ടൊന്നു പൊക്കാൻ പറഞ്ഞു ഷർട്ട് പൊക്കിയപ്പോൾ ഓപ്പറേഷൻ ചെയ്ത പാട് കാണാം ഞാൻ ഭാര്യയോട് പറഞ്ഞു അങ്ങോട്ട് കൈവച്ചോളാം പറഞ്ഞു എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ബിനോജിനു പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ എൽ ഫോർ എൽ ഫൈവ് ഡിസ്കുകൾ പുനഃസൃഷ്ടിക്കപ്പെടട്ടെ കർത്താവിനെന്നാമത്തെ ഒറ്റ പ്രാർത്ഥന അപ്പോൾ രണ്ടുപേരും കയ്യെ പിടിച്ചു നിൽക്കുക കയ്യെ പിടിച്ചില്ലെങ്കിൽ ആളിന് നിൽക്കത്തില്ല നടക്കത്തില്ല പിടിച്ചോണ്ട് പിടിവിട്ടോളാം പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുനിയാൻ പറഞ്ഞു കുനിഞ്ഞു നിവർന്നു ആ ഭാര്യയോട് പറഞ്ഞു അവിടെ നിന്ന് ഞെക്കി നോക്കാനുണ്ട് നേരത്തെ ഞെക്കാൽ മാംസം ഉള്ളിലേക്ക് പറഞ്ഞവിടെ ഡിസ്കുകളില്ല ആ സ്ത്രീ അങ്ങോട്ട് ഭാര്യ അങ്ങോട്ട് ഞെക്കിയിട്ട് ഒറ്റ നിലവിളിയാണവിടെ ആ ഡിസ്കുകൾ രണ്ടും കർത്താവ് പുനഃസൃഷ്ടിച്ചു ഹല്ലരിയ ഹല്ല ഈ ആഴ്ച ക്രിസ്റ്റീൻ ബിനോജ് ധ്യാനിക്കാനുണ്ടായിരുന്നു അവിടെ സാക്ഷ്യം പറഞ്ഞു അത്ഭുതം കർത്താവ് വെച്ച ഓപ്പറേഷനിൽ നീക്കം ചെയ്ത ആ ഡിസ്കുകൾ കർത്താവ് പുനഃസൃഷ്ടിക്കുക ഹലേലുയ കഴിഞ്ഞ മാസം അങ്കലേശ്വർ ഗുജറാത്തിൽ അങ്കലേശ്വറിൽ നമ്മുടെ ധ്യാനമുണ്ടായിരുന്നു അവിടെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം അനേകരെ കർത്താവ് സൗഖ്യമാക്കി വൈകിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ വന്ന് നിൽക്കുക അവിടെ ഒരു അമ്മ അമ്മയുടെ പേര് എലിസബത്ത് എന്നാണ് തൻ്റെ മോനയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു അതിൻ്റെ പേര് ക്രിസ് എന്ന ഏഴ് വയസ്സ് പ്രായമുണ്ട് ഞാൻ ചോദിച്ചു എന്തിനാ പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ വലത് ചെവിക്ക് കിഴവിയില്ല ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുക പറഞ്ഞു എന്നിട്ട് ഞാൻ ചെവി അങ്ങ് മൂടി പിടിച്ചു ഈ കുഞ്ഞിന് വേണ്ടി യേശു നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഈ കുഞ്ഞിൻ്റെ ചെവിക്കകത്തുള്ള കേൾവിക്കുള്ള എല്ലാ ഓർഗൻസും സൃഷ്ടിക്കപ്പെടട്ടെ സിഗ്നലുകളെ തലച്ചോന്ന് സ്വീകരിച്ച് ചെവിയിലേക്ക് വരട്ടെ അങ്ങനെ ഒരു ഒറ്റ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു അമ്മയോട് പറഞ്ഞു ഇടത്തെ ചെവി അടക്കാൻ പറഞ്ഞു ഇടത്തെ ചെവി അടച്ചു അമ്മ സംസാരിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ കുഞ്ഞിൻ്റെ വലത്തെ ചെവി നന്നായിട്ട് കേൾക്കാം ഈ അമ്മ കരയാൻ തുടങ്ങി അല്ല ലിയ ഇനി ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയാൻ പോകുന്നുള്ളു ചെവി നന്നായിട്ട് അമ്മ കരയുകയാണ് അവര് അന്നേരം കുഞ്ഞുമായിട്ട് പോയി കുറെ ഇരകളുണ്ടാവില്ല പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഈ ക്രിസും അപ്പനും അമ്മയും ജ്യേഷ്ഠനും എല്ലാം കൂടെ വരികയാണ് വന്നിട്ട് അവൾ അവർക്ക് സാക്ഷ്യം പറഞ്ഞു അവർക്ക് പറയാനുള്ള ഒരു അത്ഭുത സാക്ഷ്യമാണ് അതായത് ഈ ക്രിസ് എന്ന കുട്ടിയുടെ വലത്തെ ചെവിക്ക് ഉള്ളിലോട്ട് ദ്വാരമില്ല ജന്മന ഇവിടെ ചെവിയുടെ ഒരു ഷേപ്പേ ഉള്ളൂ കട്ടുപിടിച്ച ഒരു ചെവി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വലിപ്പം ഉള്ള ഒരു ചെവി ഉള്ളിലോട്ട് ദ്വാരമില്ല ജന്മന തന്നെ കുട്ടി അങ്ങനെ ആയിരിക്കുന്നു ഈ കുഞ്ഞിനെ ഡോക്ടേഴ്സ് എടുക്ക കൊണ്ടുപോയി പരിശോധന നടത്തി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ഈ വലതു ചെവിക്കുള്ളിൽ അതായത് ഒരു ചെവിക്ക് വേണ്ട ഓർഗൺസ് ഒന്നുമില്ല ഡേഫറുമില്ല മറ്റൊരു സംഭവങ്ങളില്ല ഉള്ളിൽ കംപ്ലീറ്റ് മാംസമാണ് ഒന്നും ചെയ്യാനില്ല ചെവിക്കുള്ളതൊന്നും ഇവിടെ സംഭവമില്ല മൊത്തം മാംസമാണ് ചെവിക്ക് അകത്തോട് ധാരമില്ല അത് നിന്ന് അപ്പനും അമ്മയും കൂടെ കണ്ണുന്നിലൂടെ ആ സാക്ഷി പറയാണ് എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കുമില്ലാതെ ഈ രഹസ്യം ആർക്കു പറയത്തിന് ഞങ്ങൾ ആരോടും ഇത് പറഞ്ഞിട്ടില്ല പക്ഷേ കുഞ്ഞിൻ്റെ ഇടത്തെ ചെവി അടച്ചു കഴിഞ്ഞാൽ ഈ ഓർഗൻസ് ഒന്നുമില്ലാത്ത മാംസം കൊണ്ടും കൂടിയ ആ ചെവിയിലൂടെ ക്രിസ്ന് ഇന്ന് എല്ലാം കേൾക്കാം ഹല്ലേലൂയ മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായ അസാധാരണമായ അത്ഭുതങ്ങൾ ഇതുപോലെ എണ്ണിയാൾ തീരാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കുക ഈ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികൾ വലത് ഇടത് ചെവികൾക്ക് ദ്വാരം വീണുപോയി ഡേഫ്രം വീണുപോയിട്ട് കേൾവിശക്തി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമിച്ച് കാണിക്കുക വലത് ഇടത് ചെവിക്ക് ദ്വാരം വീണുപോയിട്ട് കേൾവിയില്ലാത്തവരാണ് ഒന്ന് എണീറ്റ് നിൽക്കുക എണീറ്റ് നിൽക്കുക നിങ്ങളുടെ ദ്വാരം വീണ ആ ചെവി കേൾവിശക്തിരാത്ത ചെവി ഇങ്ങനെ ഒന്ന് ഇപ്പോൾ നിങ്ങളുടെ ചെവി കർത്താവ് തുറക്കും ഡയഫ്രം പോയതാണെങ്കിൽ പുതിയ ഡയഫ്രം അവിടെ സൃഷ്ടിക്കപ്പെടും ചെവിക്കകത്ത് വേണ്ട കേൾവിക്കുള്ള എല്ലാ ഓർഗൻസും കർത്താവ് തരാനായിട്ട് പോകുക ഇവിടെ ഇരിക്കുന്നവർ ഒന്ന് കരവിഴുത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക നിൽക്കുന്നവർ നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ചെവി മൂടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ ാമത്തിൽ കൽപ്പിക്കുന്നു വലത് എടതുവികൾ തുറക്കപ്പെടട്ടെ കർത്താവിന്റെ ശക്തി കടന്നു പോവട്ടെ സൃഷ്ടിക്കപ്പെടട്ടെ തലച്ചോറും കാതുകളുമായിട്ടുള്ള ബന്ധങ്ങൾ യേശുനാമത്തിൽ പുനഃസ്ഥാപിക്കുന്നു കേൾവിശക്തി മടങ്ങി വരട്ടെ